Hello friends, welcome back to Samuji's. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു മീൻകറിയാണ്. അല്പം പോലും എണ്ണ ചേർക്കാതെ വാഴയിലയിൽ അയല എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് അയലയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി രണ്ട ഈ രീതിയിൽ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 10 അല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതൊരു 1/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത്. പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മസാല ഞാൻ 1 സ്പൂണ് വെള്ളമൊഴിച്ച് ഈ രീതിയിൽ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് 1 നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക. ഉപ്പ് അല്പം കുറവാണ്, അതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നാരങ്ങാ നീരും ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. മസാല നല്ലതുപോലെ ഈ മീനിൽ പിടിച്ച് കിടത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മസാല ഈ മീനിനകത്ത് നല്ലതുപോലെ പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കണം. അരച്ചെടുക്കുമ്പോൾ അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മീനെടുത്തിട്ട് അതിനകത്ത് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാം. തേങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മസാല നല്ലതുപോലെ ഇതിനകത്തോട്ടൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഈ സൈഡിലൂടെ ഇതിനുള്ളിലേക്ക് വെക്കുക, മസാല തേച്ച് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ റെഡിയായി കിട്ടും. ഇതുപോലെ 3 മീനിനകത്ത് നമുക്ക് മസാല തേച്ച് കൊടുക്കുക. മൂന്ന് മിനിറ്റിൽ ഞാൻ ഇതേപോലെ മസാല വരട്ടി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ മസാല ഈ മെയിനിലൊന്ന് പിടിച്ചിട്ടത്തക്ക രീതിയിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വാഴയിലയ്ക്കകത്ത് എണ്ണയൊന്നും ചേർക്കാതെ അയല പൊള്ളിച്ചെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. കറി നമുക്കൊരു ചട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അത് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ വയ്ക്കുന്ന ഇല ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ അടിയിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എണ്ണ ഒഴിക്കാതെ ചെയ്താലും മതി. ഞാനിപ്പം അല്പം എണ്ണ ഒഴിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മുഖത്തേക്ക് നമുക്ക് ഇല വെച്ച് കൊടുക്കാം. ആദ്യം ഒരുപോലെ ഒരു ഇല ഒന്ന് വെച്ച് കൊടുക്കുക. ഈ രീതിയിൽ ഇല വയ്ക്കുക. അതിനകത്തേക്ക് നമുക്ക് മസാല വരട്ടി വെച്ചിരിക്കുന്ന അയല വെച്ച് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന അയല ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇത് നമുക്കിനി സ്റ്റൗവിലേക്ക് മാറ്റാം. ചട്ടി ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് ഇല കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡൊന്ന് കുക്കായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് തൽക്കാലം ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു സൈഡൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിന് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മറിച്ചിടാനായിട്ട്. അടിയിൽ എണ്ണ ഒഴിക്കും കേട്ടോ. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ചട്ടി ആകുമ്പോഴത്തേനും പുകഞ്ഞു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എണ്ണ ഒഴിക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. എണ്ണ ഒഴിച്ച കാരണം ഇതിൽ നിന്ന് പോഞ്ഞു പോഞ്ഞുകൊണ്ടിരിക്കുന്ന അകത്തുനിന്ന് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പം ഇതിൻ്റെ 2 സൈഡും ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മസാലയില്ലേ, ആ മസാല ഇതേപോലെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. കേട്ടോ, അതിൻ്റെ ഓരോ വശങ്ങളിലേക്ക് മാറ്റി കൊടുക്കുക.
പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം ഒന്ന് ഇങ്ങനെ തിരുമി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവമുണ്ട്. അതുവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ നോക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം. ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇല പൊട്ടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ചെറിയ തീയിൽ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തിളങ്ങി വരുന്ന പരുവം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അതിലൂടെ നല്ലപോലെയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. പോലെ പോലെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ചട്ടി ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാകട്ടെ. ഇതിന് എണ്ണയൊന്നും ചേർക്കേണ്ട. നമ്മൾ നാരങ്ങാ നീര് മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പുളി പാകത്തിനുണ്ടോ എന്ന് നോക്കാം. പുളി കുറവാണ് കേട്ടോ, അത് കാരണം ഞാൻ അല്പം ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് തക്കാളി ചേർക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ഇങ്ങനെയുള്ള കറികളിലൊന്നും തക്കാളി ചേർക്കാറില്ല. നിങ്ങൾ തക്കാളി ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഉപ്പും കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർക്കാം. ഇനി നല്ലതുപോലെ തിളച്ചതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരാം. ആ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. വീണ്ടും ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നതുവരെ, ആ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതുവരെ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ആ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അല്പം പോലും എണ്ണ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അല്പം പോലെ എണ്ണയിനകത്ത് ചേർത്തിട്ടില്ല. തേങ്ങാപ്പാലി എന്ന് പറഞ്ഞ എണ്ണയാണ്. നോക്കൂ നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഴയലെ പൊള്ളിച്ച അയലക്കറിയാണിത്. ഇതിനകത്ത് നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല, മീൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടില്ല, മസാലയുടെ പച്ചച്ചുവയൊന്നും ഉണ്ടാകത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ അയലക്കറി ഈ രീതിയിൽ മാത്രമേ തയ്യാറാക്കി കഴിക്കുകയുള്ളൂ. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.